വായനാ മനുഷ്യൻ ആരാണ്? അയാളൊരു സാധാരണ വായനക്കാരനല്ല. അയാൾ ഒരു വ്യാഖ്യാതാവാണ്. ഞാൻ ഈ ലോകത്ത് സവിശേഷമായ രീതിയിൽ വായനക്കാരനായി നിലകൊള്ളുക മാത്രമല്ല, ഈ ലോകനിർമ്മിതിയിൽ തന്നെ വളരെ വലിയ പങ്കുള്ള, ലോകവ്യാഖ്യാനങ്ങളിൽ ഏർപ്പെടുന്ന, നിരന്തരമായി ലോക നിർമ്മിതിയിൽ ഏർപ്പെടുന്ന ഒരാളാണ് എന്നുള്ളൊരു ബോധ്യമുള്ള ആളുടെ പേരാണ് വായനാ മനുഷ്യൻ. വെറുതെ വായനക്കാരനല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വായനയുടെ പല രീതികളുണ്ട്. പലപ്പോഴും വളരെ നിസ്സംഗമായി വായിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, ആസ്വദിക്കാൻ വായിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആസ്വാദനം മാത്രമല്ല, ഈ ആസ്വാദനത്തോടൊപ്പം തന്നെ വായനക്കാരായിട്ടുള്ള മറ്റ് സഹജീവികളൊത്ത് ഒരു സമൂഹം നിർമ്മിക്കാനുണ്ട് എനിക്ക് എന്നുള്ളൊരു കർത്തൃത്വ ബോധമാണ്, ആ സെൻസ് ഓഫ് ഏജൻസി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കർത്തൃബോധമാണ് അയാളെ വായനക്കാരനിൽ നിന്ന് വ്യത്യസ്തനായി വായനാ മനുഷ്യനാക്കുന്നത്. ഈ വായനാ മനുഷ്യന് ഒരു കലാചരിത്രമുണ്ടോ? വായനാ മനുഷ്യൻ്റെ കലാചരിത്രം എന്ന പ്രയോഗം സത്യത്തിൽ അങ്ങനെ പ്രയോഗിച്ചപ്പോൾ സത്യത്തിൽ ആളുകൾക്ക് പലരും ചോദിച്ചു, അയാൾ അങ്ങനെ ആ ആളാരാണ്, അയാൾക്ക് അങ്ങനൊരു കലാചരിത്രം ഉണ്ടോ എന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും കലയ്ക്ക് ചരിത്രം എന്ന് പറയുന്നത് കലാകാരനും കലാസൃഷ്ടിക്കും ആണ്. കാണിക്ക് ചരിത്രമുണ്ടെന്ന് പറയുന്നത് കുറേയൊക്കെ സമ്മതിക്കും. പക്ഷെ വായിക്കുന്ന ആൾക്ക് കലയുടെ ചരിത്രം അതെങ്ങനെയാണ് വരുന്നത്? ഇതൊരു ചോദ്യം, ന്യായമായ സംശയമാണ്. ഇതിന് ഉത്തരം പറയണമെങ്കിൽ എനിക്ക് ഈ കലാചരിത്രത്തിൻ്റെ പരിമിതി, അല്ലെങ്കിൽ കലാചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പരിമിതി ഒന്ന് പറയേണ്ടി വരും. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ ആധുനിക കലാചരിത്രം എടുക്കുക. നമ്മൾ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? കൊളോണിവൽകൃതമായിട്ടുള്ള ബ്രിട്ടീഷ് ആർട്ട് സ്കൂൾസൊക്കെ ഇവിടെ വന്നിട്ട് രാജാരവിവർമ്മ മുതലുള്ള ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിൽ ആർട്ട് സ്കൂൾസിൻ്റെ ചരിത്രവും പെടും. അത് മൊത്തത്തിൽ പാശ്ചാത്യമായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നമുക്ക് തന്ന ഒരു ട്രെയിനിങ്, ഒരു ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ പലതരത്തിലുള്ള പ്രിൻ്റ് മേക്കിംഗ്, അച്ചടി ചിത്രങ്ങൾ, കമ്പനിയുടെ ലോഗോകളടക്കമുള്ള, കമ്പനി പ്രൊഡക്റ്റുകളുടെയൊക്കെ പുറത്തുണ്ടായ ലോഗോകളടക്കമുള്ള, എംബ്ലങ്ങളടക്കമുള്ള, വിഷ്വൽ കൾച്ചറും, ഇതെല്ലാം നമുക്ക് തന്നത് ഈ ഒരു കൊളോണിയൽ ആധുനികതയിലെ കലാ സംസ്കാരമാണ്. അപ്പോൾ കൊളോണിയൽ ആധുനികതയിൽ ഫൈൻ ആർട്ട് കലയുണ്ട്, അല്ലെങ്കിൽ ഫൈൻ ആർട്ട് ഉണ്ട്, അതിന് കലാചരിത്രമുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ രാജാരവിവർമ്മയിലെ എല്ലാ കാര്യത്തിനെയും ഒതുക്കി നമ്മൾ നമ്മുടെ ആധുനിക ചിത്രകലയുടെ തുടക്കത്തിലായിട്ട്, പ്രമുഖ പദവിയിലായിട്ട് രാജാരവിവർമ്മയെ സ്ഥാപിക്കും. പക്ഷെ പലപ്പോഴും പിന്നൊരു നമ്മളൊരു ചാട്ടമാണ് ഇങ്ങോട്ട്, 1950-കളിലെ മദ്രാസ് സ്കൂളിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 50 കൊല്ലം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ സ്വതവേ കാണാറില്ല. പിന്നെ നമ്മൾ പറയുന്ന ഒരു ചരിത്ര കലാചരിത്രത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായി വന്നിട്ടുള്ള പല തരത്തിലുള്ള ഈ ഇന്നത്തെ പറഞ്ഞ നാച്ചുറലിസ്റ്റ് ടെൻഡൻസികൾക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിയൽ ആധുനികതയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരുത്ഥാനവാദപരമായിട്ടുള്ള ബംഗാൾ സ്കൂൾ എന്നൊക്കെ പറയുന്ന പാശ്ചാത്യമായിട്ടല്ല, അല്ല ഞങ്ങൾക്ക് ഭാരതീയമായ വലിയൊരു ട്രഡീഷൻ ഇവിടെയുണ്ട് എന്ന് കൗണ്ടർ ആർഗ്യുമെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല. അപ്പോൾ റിവൈവലിസ്റ്റ് കല ഇവിടെയുണ്ട്, ബംഗാൾ സ്കൂൾ ഒക്കെ അടക്കമുള്ളൊരു റിവൈവലിസം. പിന്നെ നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ചാട്ടാണ് നമുക്കുള്ളൂ, കാരണം നമ്മൾക്ക് ബംഗാളില്ല, നമുക്ക് അത്തരത്തിലുള്ള ശാന്തിനികേതനില്ല. കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കലാചരിത്ര അനുഭവത്തിൽ പിന്നെ വരുന്ന മുഖ്യനായിട്ടുള്ള ആളെന്ന് പറയുന്നത് KCS പണിക്കരാണ്. അപ്പോൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കല, ദേശീയവാദ പ്രസ്ഥാനം, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ഇവിടുത്തെ കലാകാരന്മാർ ആ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പറയാനും നമ്മുടെ കയ്യിൽ വിവരങ്ങളൊന്നും വളരെ കുറവായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോഴും വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോയി കല പഠിച്ച മനുഷ്യരുടെ കലാചരിത്രം. അപ്പോൾ നമ്മൾ നോക്കുന്നത് മദ്രാസിൽ പോയവർ, ബോംബെയിൽ പോയവർ, ഡൽഹിയിൽ പോയവർ, പിന്നെയും ചെറിയ ചെറിയ നഗരങ്ങളിൽ പോയവരെയും നമ്മൾ കണക്കൂട്ടാറുണ്ട്. അങ്ങനെ നഗരവൽകൃതമായൊരു ആധുനിക കല, തീവ്ര വ്യക്തിനിഷ്ഠമായിട്ടുള്ള, മൈഗ്രേറ്റ് ചെയ്ത് കല തേടിയും തൊഴിൽ തേടിയും ആളുകൾ പുറത്തേക്ക് പോയ ഒരനുഭവത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നഗരകേന്ദ്രിതമായിട്ടുള്ള കല തേടി നഗരങ്ങളിലേക്ക് പോയ ആളുകളുടെ കലാചരിത്രം.
പിന്നെന്ത് കലാചരിത്രമാണ് നമുക്കുള്ളത്? പിന്നൊരു കലാചരിത്രത്തിൻ്റെ ആവശ്യമുണ്ട്. അതായത് മൂന്നാം ലോകത്തിലെ പ്രാദേശികമായിട്ടുള്ള ഈ കേരളം പോലെ 2000 ശേഷമുള്ള കേരളത്തിൻ്റെ കഥയല്ല പറയുന്നത്. 2000 വരെയുള്ള ഏകദേശം കേരളം എന്താണ്, ഇവിടെ ഒരു റീജിയണലൈസ്ഡ് പ്രാദേശികവൽകൃതമായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ ഈ മേഖലയിൽ കലാചരിത്രം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മളെപ്പോഴും കല തേടി പുറത്തു പോയവരും നമ്മുടെ കല തമ്പുരാനിൽ തുടങ്ങി KCS പണിക്കരിലൂടെ കുറച്ച് കുറച്ച് കാനായി കുഞ്ഞിരാമനിലൂടെ കുറച്ച് വ്യക്തികളിലൂടെ മാത്രം ഉണ്ടായിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇതൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ശരിയല്ലാത്ത സമീപനമാണ്. പക്ഷേ ഇവിടെ എന്താണ് ശരികേട് എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒട്ടനവധി കലയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിസരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അതേക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഇവിടെയാണ് ഞാൻ ഈ പരിസരം നമ്മൾ അന്വേഷിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യം വരാൻ തുടങ്ങിയത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രഡീഷൻ എന്തെന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും എൻ്റെ ട്രഡീഷൻ ആയിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ വിഷ്വൽ ഹാബിറ്റുകളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും എൻ്റെ ചിത്രശീലങ്ങളിൽ നോട്ടശീലങ്ങൾ, ഞാനൊരു മഹാ നോട്ടക്കാരിയാണെന്ന് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടായിരുന്നു വളരെ മുമ്പ്, 90s അവസാനം കലാചരിത്രം പഠിക്കാൻ പോയപ്പോൾ. അപ്പം ഞാൻ എന്ത് തരം നോട്ടക്കാരിയാണ് എന്ന് ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ ഇല്ലസ്ട്രേറ്റർമാരാണ് എന്നെ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് മാതൃഭൂമിയിലും മനോരമയിലും മറ്റ് പലതരത്തിലുള്ള മലയാള രാജ്യം, മലയാള നാട്. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ വായനക്കാരനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മധ്യവർഗ സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ വായനാ മനുഷ്യനൊരു മധ്യവർഗീയാണ് കേട്ടോ, അങ്ങനെയുള്ള മധ്യവർഗ വീടുകൾക്കകത്ത് സാക്ഷരത അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിരിക്കുക എന്ന് പറയുന്ന പ്രധാനമായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെപ്പോഴും സാഹിത്യമായ വായനയോട് കൂടിയാണ് നമ്മൾ ഫോട്ടോഗ്രാഫി കാണാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ കവർ ചിത്രങ്ങൾ, അകത്തുള്ള കാർട്ടൂണുകൾ, അങ്ങനെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും എനിക്ക് AS ഏറ്റവും എൻ്റെ ഏറ്റവും ഹൃദയത്തോടടുത്തൊരു ചിത്രകാരനായിരുന്നു A.ശിവരാമൻ എന്ന AS. അതുപോലെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു MV ദേവൻ. അദ്ദേഹത്തിൻ്റെ സ്കെച്ചുകൾ 1950s, 1960s തുടക്കത്തിൽ അദ്ദേഹം ഇലസ്ട്രേഷൻ നിർത്തി, പക്ഷേ എങ്കിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹം ചെയ്ത കുറേ കവർ ചിത്രങ്ങൾ, ഇതൊക്കെ അച്ഛൻ്റെ സമീപകാല 1970s, 1980s കഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദശകം മുമ്പുള്ളതൊക്കെ എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ കൂട്ടുകാരുടെയും മാസികാശേഖരങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാസികാശേഖരങ്ങൾ കണ്ടുപിടിക്കാതെ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക, ബൈൻഡ് ചെയ്ത് വയ്ക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി നോക്കുന്നുണ്ടായിരുന്നത് ഒട്ടുമേ അനശ്വരമല്ലാത്ത സ്ഥലങ്ങളിലാണ്. ഇന്നത്തെ ആനുകാലികത ഇന്നത്തോളം കഴിഞ്ഞു, നാളെ ഇത് ആനുകാലികമല്ല. പക്ഷേ അപ്പോൾ ഈ വാരികയ്ക്ക് എന്താണ് പ്രസക്തി? അപ്പോൾ വളരെ അധികം നശ്വരമായ, ഒന്നും ആരും എടുത്തു വെക്കാത്ത, ഒരാൾ പോലും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാത്ത, ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഒരുമിച്ചാണല്ലോ, ഒറ്റ ചിത്രം പോലും ഒറ്റയ്ക്കെടുത്ത് വെട്ടി ഫ്രെയിമാക്കി വെക്കാത്ത ഒരു സംഗതി, അത് കലയായിട്ട് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ ഞാനിത് പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം. കാരണം ഇത് കലയാണോ അല്ലേന്ന് വെച്ചാണല്ലോ, കാരണം സാഹിത്യത്തിനൊപ്പം കലാകാരന്മാരായിട്ട് കലാത്മകത്വമാണ് സത്യത്തിൽ ദേവന്മാഷയോ അല്ലെങ്കിൽ A.ശിവരാമനെയോ ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാക്കിയത്. യയാതിയിലെ ഓരോ കഥാപാത്രവും ഇങ്ങനെ പപ്പറ്റുകളെ പോലെ ഇങ്ങനെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വളരെ അട്രാക്റ്റീവായിട്ട് നടന്നു പോകുന്നത് പേജിൽ, അവർ നിവർന്നു നിൽക്കുന്നത്, അവർ ചാടുന്നത്, ഓടുന്നത്, അവർ യുദ്ധത്തിലേർപ്പെടുന്നത്, ഇതൊക്കെ കണ്ടു ശീലിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതപ്പോൾ കലയല്ലേ? കലയാണ്. അതേസമയം അതിലൊരു കലയില്ലായ്മയുണ്ട്. അതെവിടുന്നാണ് വരുന്നത്? ആ കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അത് ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, മറിച്ച് അത് സാഹിത്യമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ ദോഷം എന്ന് ചോദിച്ചാൽ, സാഹിത്യം മാത്രവുമായ സ്ഥലത്തല്ല. മാഗസിൻ എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തനാത്മകമായിട്ടുള്ള കാറ്റഗറിയാണ്, ഒരു പത്രപ്രവർത്തനാത്മകമായ സംവർഗമായിട്ടുള്ള, അതായത് ഏത് പത്രവും യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പിന്നെ പത്രത്തിൻ്റെ പ്രിൻ്റ് മേക്കിംഗ്, പ്രിൻ്റിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ പത്രമാധ്യമങ്ങൾ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളൊരു അന്വേഷണത്തിലാണ്
നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത് വൃത്താന്ത പത്രപ്രവർത്തനം, പത്ര ന്യൂസ് പേപ്പർ പോലെയല്ല ഒരു മാഗസിൻ. ഒരു മാഗസിനകത്ത് സംസ്കാരം പല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കപ്പെടുന്നുണ്ട്. ചില സമയത്ത് ഉപന്യാസങ്ങളായിരിക്കും, ഉപന്യാസത്തിൻ്റെ കൂടെ ഒരു വിന്യറ്റ് ഉണ്ടാവും, തൂലികാചിത്രം എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ നോക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ഒപ്പം ചേർത്തിരിക്കുന്ന ഒരു സീനറിയുടെ സ്കെച്ചായിരിക്കാം, അപ്പുറത്ത് ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെയും ഈ സൈഡിൽ കൊടുക്കുന്ന സീനറിയും. വേറൊരു പല വിഷയങ്ങളിൽ, വിഷയങ്ങളാണെങ്കിലോ അത്യന്തം സംഘർഷഭരിതമാണ്, ഓരോ ലേഖനത്തിലും വളരെ വളരെ പരസ്പരം തർക്കിക്കുന്ന, സംവാദത്തിലേർപ്പെടുന്ന, പാശ്ചാത്യമാണോ പൗരസ്ത്യമാണോ മികച്ചത്, സ്ത്രീയാണോ പുരുഷനാണോ ഭേദം, മനസ്സാണോ ശരീരമാണോ പ്രധാനം, ഇങ്ങനെയുള്ള അനവധി ദ്വന്ദ്വാത്മകമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ പത്രമാസിക സംസ്കാരത്തിനകത്ത് നമ്മൾ ഉപന്യാസങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും കൊടുക്കുന്ന ചിത്രങ്ങൾക്ക് പല സമാനതകളുണ്ട്, അത് സ്റ്റോക്ക് പിക്ചേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് പിക്ചേഴ്സ് കൊടുക്കുന്നത് എന്തിനാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, അതിന് യഥാർത്ഥം പറഞ്ഞാൽ ചിത്രത്തെ ഒരു പുറത്ത്, ഒരു ജേർണലിസ്റ്റിക് കാറ്റഗറി ആയിട്ടുള്ള വിന്യറ്റിൽ ചിത്രം എന്ന് പറയുന്ന ഒരു പാസീവ് നിൽപ്പാണ്. അത് പലപ്പോഴും പേജ് ഒരു നാടകശാല പോലെ കണ്ടിട്ടാണ് പേജിൻ്റെ ഓരോ ഡിസൈനിൽ, ഓരോ മൂലയ്ക്ക് ഒരു ഇടം ഡിസൈൻ ചെയ്യാണ്. അതേസമയം 1937 സഞ്ജയൻ എന്ന മാസികയുടെ മുഖചിത്രം, എല്ലാ ലക്കം സഞ്ജയനും ഒരേ മുഖചിത്രമായിരുന്നു. ആദ്യത്തെ മുഖചിത്രം പി എസ് സഞ്ജയൻ എന്നാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ ആ ചിത്രത്തിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി, കുറെ കൂടി പിക്ടോറിയലി നല്ലൊരു കോമ്പസിഷൻ ആക്കിയിട്ട് എം ഭാസ്കരൻ ഒപ്പുവെച്ച് അടുത്ത ചിത്രം വന്നു. ഈ എം ഭാസ്കരൻ ഒപ്പുവെച്ച് ആ ചിത്രത്തിൽ രണ്ട് മലനിരകൾ, ഒരു മലനിരകളുടെ നടുവിലെ സ്ഥലത്ത് കൂടെ ഒരു തല പൊങ്ങി വരികയാണ്. ആ തലം താഴേക്ക് നോക്കുകയാണ്, താഴ്വരയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഒരു തല മാത്രമേ ഉള്ളൂ, കൈ മാത്രമേ ഉള്ളൂ. കയ്യിൽ മഷിക്കുപ്പി ഉണ്ടായിരുന്നു സഞ്ജയൻ്റെ ചിത്രത്തിൽ. ഭാസ്കരൻ്റെ ചിത്രത്തിൽ ഇയാളുടെ കയ്യും പോയിരിക്കുന്നു, തല മാത്രമേ ഉള്ളൂ, നോട്ടം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എന്താണത്, എന്ത് തരം നോട്ടമാണത്? അതായത് ലോകമൊരു മഹാനാടകശാലയാണെന്ന പോലെ അതിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു പാതയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. പാലംപണിയാണ്, സമരങ്ങളാണ്, പരസ്യങ്ങളാണ്, പ്ലക്കാർഡുകളാണ്, പലതാണ്. അതിൻ്റെ ഇരുട്ടുള്ള ഭാഗത്ത് ലാൻഡ്സ്കേപ്പാണ്, നമ്മൾ പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസും നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തമ്മിലൊരു ഡിവൈഡ് ആ ചിത്രത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മോളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു മഹാനോട്ടക്കാരനാണ്, അയാളുടെ കണ്ണ് പതിക്കുന്ന ഇടങ്ങളെല്ലാം ദൃശ്യമാകുന്നു. ഇത് സഞ്ജയൻ്റെ കവർ ചിത്രം എന്ന് പറയുന്നത് അക്കാലത്തുള്ള വായിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ ഒക്കെ ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ മറ്റ് വാരികകളിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വായിച്ചിരിക്കുന്ന ഒരു വയസ്സായ വൃദ്ധൻ, വായിച്ചിരിക്കുന്ന ഒരു വൃദ്ധൻ, വായിച്ചിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഒക്കെ കാണാം. സഞ്ജയനിൽ തന്നെയും ഒരു നിരൂപകൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രാസം പിടിച്ചിരിക്കുന്ന ആളാണ് നിരൂപകൻ. അപ്പോൾ റീസണെക്കുറിച്ച്, യുക്തിയെക്കുറിച്ചൊക്കെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂസിനെ കുറിച്ചിട്ടൊക്കെ അതിൽ റെഫറൻസസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു വിഷ്വൽ ഫീൽഡാണ്. ഈ വിഷ്വൽ ഫീൽഡിൽ യഥാർത്ഥത്തിൽ ഓരോ വിഷ്വൽ ഫീൽഡും ഓരോ ജേർണലിസ്റ്റിക് കാറ്റഗറിയാണ്. ഈ ജേർണലിസ്റ്റിക് കാറ്റഗറിയിൽ ഫോട്ടോഗ്രാഫി ഒരു പ്രധാന കാറ്റഗറിയാണ്. ആ ഓരോ ഫോട്ടോഗ്രാഫിൻ്റെ അടിയിൽ മിക്കവാറും എഡിറ്റർ തന്നെ എഴുതിയ സാഹിത്യ ചമൽക്കാരങ്ങളുണ്ടാവും അടിക്കുറിപ്പായിട്ട്. ഈ അടിക്കുറിപ്പ് യഥാർത്ഥത്തിൽ ഇയാളുണ്ടാക്കുന്ന ഒരു നെററ്റീവാണ്. ആരുണ്ടാക്കുന്നത്? എഡിറ്ററാവാം, അല്ലെങ്കിൽ പത്രമാധ്യമത്തിൽ ആരെങ്കിലും ആവാം. അവരുടെ പേരൊന്നും അടിയിൽ കാണില്ല. ചില സമയത്ത് കവിതകളിൽ നിന്ന്, മഹാകാവ്യങ്ങളിൽ നിന്നൊക്കെ ചിലത് എടുത്ത് അക്നോളജ് ചെയ്ത് ചെയ്യാറുണ്ട്. മിക്കവാറും അതൊന്നും കാണാറില്ല. പലപ്പോഴും ഒരു ഫോട്ടോ നോക്കിയാൽ അതിൽ നിന്നൊരു കഥനം, ഒരു കഥന മണ്ഡലം അടിക്കുറിപ്പായി ഉണ്ടാക്കുകയാണ് നമ്മുടെ പതിവ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു പത്രപ്രവർത്തനാത്മകമായിട്ടുള്ള കാറ്റഗറിയാണ്. ഫീച്ചറിങ്, ഫോട്ടോ ഫീച്ചർ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഈ ഫീച്ചറിങ് സ്വഭാവവും നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഡ്രോയിങ്, ഒരു കാര്യത്തെ വ്യക്തമാക്കുന്ന ഡ്രോയിങ്ങുകൾ, ഇപ്പോൾ 501 ബാർസോപ്പിൻ്റെ പരസ്യമുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ബാർസോപ്പിൻ്റെ പ്രോഡക്റ്റ് വരയ്ക്കുകയാണ്. ശരിക്കും ആ ബാർസോപ്പിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ യാതൊരു ആകർഷകമായിട്ടുള്ള ചിത്രമേ അല്ലാതെ, പക്ഷേ അതിൻ്റെ
കവറിൻ്റെ ഒരു കവറിൻ്റെ മേലുള്ള എഴുത്തടക്കം ഫോണ്ട് ടൈറ്റിൽ അടക്കം വരച്ചിട്ട് കാണിച്ചു തരാണ്. അതുപോലെ തിരുവിതാംകൂർ ടയർ റീസോളിംഗ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയുടെ പരസ്യമുണ്ട്. ഒരു ഫോട്ടോ വെച്ചിരിക്കുക, മൂന്ന് ടയറുണ്ട്. ഒരു ടയർ ആകെ ചീത്തയായിപ്പോയ ടയറാണ്, രണ്ടാമത് കാണുന്ന ടയർ പകുതി പണി നടന്നുകൊണ്ടിരിക്കുന്ന ടയറാണ്, മൂന്നാമത് കാണുന്ന ടയർ ശരിക്കും റീസോളിംഗ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോഡക്റ്റാണ്. ഇത് വാസ്തവമാണ്, ഞങ്ങൾ കാണിക്കുന്നു, ഞങ്ങളുടെ സർവീസ് എന്തെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു, നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഇതിനൊരു എഡ്യൂക്കേറ്റീവ് പർപ്പസ് ഉണ്ട്, ഇതിനൊരു അട്രാക്ഷൻ ഉണ്ട്, ഇതിന് ചില ട്രസ്റ്റ് എന്ന് പറയുന്നൊരു മൂല്യം, വിശ്വാസ്യത. ഇന്നിപ്പം നമ്മുടെ ഇടയിൽ ഒട്ടും ആവശ്യമില്ലാത്ത മൂല്യമായി കഴിഞ്ഞു അത്. പക്ഷേ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ മൂല്യം വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ ട്രസ്റ്റ് വേണം. ജനങ്ങൾ ട്രസ്റ്റ് ചെയ്താലേ വന്ന് വായിക്കൂ. ഈ ആകാംക്ഷ, ഭയങ്കരമായ പത്രാധിപ ആകാംക്ഷ ഉണ്ടായിരുന്ന ഒരു കാലം ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ ഹാബിറ്റ്സിനെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള വളരെ അടിസ്ഥാനമായ ചില ടൂളുകൾ അക്കാലഘട്ടങ്ങളിൽ ഈ വിഷ്വൽ ഹാബിറ്റ്സിലും ജേർണലിസ്റ്റിക് ഹാബിറ്റ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ 1950s ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ചിന്ത എന്തായിരുന്നു? അതുവരെ ദേശീയവാദം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലയുടെ ചരിത്രം നോക്കുമ്പോഴേ നമ്മൾ ദേശീയത പറയാതിരിക്കാറുള്ളൂ. ദേശീയവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ നേരിട്ട് ബാധിച്ച ഏതെങ്കിലും ഒരു കലാകേന്ദ്രം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ നാഷണലിസം അതിശക്തമായൊരു കാറ്റഗറി ആയിരുന്നു നമ്മുടെ നാട്ടിൽ. ഗാന്ധിയുടെ വിസിറ്റുകൾ, ഗാന്ധിയുടെ സന്ദർശനം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗം, ഇങ്ങനെ ഓരോ നേതാക്കൾ നാട്ടിൽ വരുന്നതും അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ നടക്കുന്നതും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ വള്ളംകളി മത്സരം നടത്തിയതും ഒക്കെ ഫോട്ടോ ആയിട്ട് നമ്മൾ കണ്ടു പഠിക്കാറുണ്ട്, കണ്ടു മനസ്സിലാക്കാറുണ്ട്. അതായത് അവനവൻ്റെ കാഴ്ചയെ എങ്ങനെ വിപുലപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിൽ അധികമാവാനുള്ള എല്ലാ കാര്യങ്ങളും ചിത്രങ്ങളിലൂടെ കാണുകയാണ്. അപ്പോൾ ഓക്സ്ഫോർഡിലെ വള്ളംകളി എങ്ങനെ എന്നെ ബാധിക്കുന്നു എന്നുള്ളത് അന്ന് വായിച്ച ആ ചിത്രം നോക്കി ആൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഓ, ഓക്സ്ഫോർഡിൽ ഇങ്ങനെ നടക്കുന്നു എന്നായിരിക്കാം അയാൾ ആലോചിച്ചത്. അത് മനസ്സിലാക്കുന്നതിലൂടെ അയാൾ തന്നെ ഓക്സ്ഫോർഡോളം വലുതാവുന്നതായിട്ട് അയാൾക്കൊരു തോന്നലും വരുന്നു. ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു ഫാൻറ്റസി ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടുകയാണ്. നമ്മൾ തൊഴിലാളി അല്ലാതിരുന്നിട്ടും നമ്മൾ തൊഴിലാളിക്ക് വേണ്ടി വാദിക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. പെണ്ണല്ലാതിരുന്നിട്ടും പെണ്ണിന് വേണ്ടി വാദിക്കാൻ, ബേസിക്കലി അങ്ങനെ വാദിച്ചോളെന്ന് വിചാരിക്കാനും നമുക്കുണ്ടായ ഒരു കാരണം ഇതൊക്കെയാണ്. ഈ ഒരു ഫാൻറ്റസി വേൾഡ്, ഗോപികൃഷ്ണയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, തിരുവനന്തപുരത്ത് താമസിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കണ്ടംപററി ആർട്ടിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ഗിൽഡ് ആർട്ട് ഗാലറിയിൽ ധാരാളം എക്സിബിഷൻസൊക്കെ ചെയ്തിട്ടുള്ള ഗോപികൃഷ്ണൻ്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരു വലിയ പുസ്തകം ഉണ്ട്, അത് മൈൻഡ് വാച്ച് എന്നാണ്, സീക്രട്ട് ബുക്ക് ഓഫ് മൈൻഡ് വാച്ച് ആണ് അത്. ഈ സീക്രട്ട് ബുക്ക് ഓഫ് മൈൻഡ് വാച്ചിൽ മൈൻഡ് വാച്ച് എന്നുള്ള മനോവ്യാപാരത്തിൻ്റെ ആളുകൾ, ഈ മനോവ്യാപാരത്തിലൂടെ നമ്മൾ എന്താണ് കാണുന്നത്, ഒരു വലിയ പുസ്തകമാണ്, ലോകം തന്നെ ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിനപ്പുറത്തുള്ള ലോകത്തെ ആ ചിത്രത്തിൽ കാണുന്നതേ ഇല്ല. പക്ഷേ ഈ ചിത്രത്തിലൂടെ, ചിത്രത്തിൽ എന്താ ഉള്ളത്, ഈ പുസ്തകം തുറന്നു വെച്ച പുസ്തകത്തിൽ ഇപ്പുറത്തുനിന്ന് ഒരു പാമ്പ്, ഒരു തവളയെ പിടിക്കാൻ നോക്കുന്ന പാമ്പ്, മുകളിലൂടെ ഒരു വിമാനം പോകുന്നു. ഈ രണ്ട് ദൃശ്യമുള്ളത്, ഈ പാമ്പിൻ്റെ ഇരപിടുത്തവും തവളയുടെ ഇരയാകലും മുകളിലൂടെ പോകുന്ന വിമാനവും, ഇത് മുഴുവനായിട്ടും നമ്മുടെ കണ്ണിൻ്റെ സാധ്യതയുടെ പരിധിയാണ് എന്ന് തോന്നും വിധത്തിൽ മുഴുവനായിട്ടൊരു തുറന്ന പുസ്തകത്തിലാണ് നടക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു സറോഗേറ്റ് ലോകം ആയിരുന്നു, നമ്മുടെ വളർത്തമ്മ ലോകമായിരുന്നു ഒരു പുസ്തകം. ആ പുസ്തകത്തിനകത്ത് നമ്മൾ എന്താണോ കണ്ടത്, അതൊക്കെ അവിടെയൊക്കെ നമ്മൾ എത്തിയതായിട്ട്, അതൊക്കെ നമ്മുടേതായതായിട്ട് നമുക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വയനാമനുഷ്യൻ ഉണ്ടാകുന്നത്. അതായത് ഐ ഹാവ് എ സെൻസ് ഓഫ് ഏജൻസി, എനിക്കിവിടെ ഒരു എന്തോ ചെയ്യാനുണ്ട്, എനിക്കിതിൽ പണിയെടുക്കാനുണ്ട് എന്ന് തോന്നിയത്. പക്ഷേ ഇത് പുസ്തകം വായിച്ച സ്ത്രീകൾക്ക് തോന്നിയോ, ഇത് പുസ്തകം വായിച്ച നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് തോന്നിയോ, എല്ലാ നിരക്ഷരരായ ആളുകളും ഈ പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ, പാതി സാക്ഷരരായവർ ഈ പുസ്തകം വായിക്കാറുണ്ടോ, അവരെ സംബന്ധിച്ച് പുസ്തകം എന്തെങ്കിലും ആയിരുന്നോ, അതൊക്കെ വേറെ വേറെ ചോദ്യങ്ങളാണ് കേട്ടോ, അതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു പക്ഷേ വയനാ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യാനന്തര ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത്, ചിത്രങ്ങളിൽ തന്നെ കാണുക.